ആധുനിക നഴ്സിംഗിന് അടിത്തറ പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ വിളക്കേന്ത്യ വനിത എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. 1820 May 12 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത്. ഒരു എഴുത്തുകാരിയും സ്റ്റാറ്റിസ്റ്റീഷ്യനുമായിരുന്നു അവർ. ക്രീമിയൻ യുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാർക്ക് നൽകിയ പരിചരണമാണ് അവരെ പ്രശസ്തയാക്കിയത്. ഇറ്റലിയിൽ ടാസ്കാനിയിലെ ഫ്ലോറൻസ് നഗരത്തിൽ ഒരു ബ്രിട്ടീഷ് ധനിക കുടുംബത്തിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത്. ഫ്ലോറൻസ് എന്ന നഗരത്തിന്റെ പേര് തന്നെയാണ് അവർക്ക് നൽകിയത്. പിതാവ് വില്യം എഡ്വേർഡ് നൈറ്റിംഗേൽ, മാതാവ് ഫ്രാൻസിസ് നീസ്മിത്ത്. 1850 കൈസർവർത്തിലെ ലൂഥറൻ പാസ്റ്ററായ തിയോഡർ ഫ്ലേൻഡറിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നത് കണ്ടത് അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരവായി. 1853 August 22 ലണ്ടനിലെ അപ്പർ ഹാർലി സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയറിംഗ് സിക്ക് ജെന്റിൽ വുമൺ എന്ന സ്ഥാപനത്തിൽ സൂപ്രണ്ടായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. ക്രിമിയൻ യുദ്ധകാലത്തെ പ്രവർത്തനമാണ് നൈറ്റിംഗേലിനെ പ്രശസ്തയാക്കിയത്. യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ അവർ താൻ തന്നെ പരിശീലനം നൽകിയ 38 നേഴ്സുമാരോടൊന്നിച്ച് 1854 October 21 ടർക്കിയിലേക്ക് പുറപ്പെട്ടു. നവംബർ ആദ്യം അവർ ടർക്കിയിൽ സ്കട്ടറിയിലെ സലിമിയ ബരാക്കുകളിൽ എത്തിച്ചേർന്നു. അമിതമായ ജോലി ചെയ്യാൻ നിർബന്ധിതരായിരുന്ന ആരോഗ്യ പ്രവർത്തകരാൽ വേണ്ടത്ര പരിചരണം കിട്ടാതെ കഴിയുന്ന മുറിവേറ്റ പട്ടാളക്കാരെയാണ് അവിടെ കണ്ടത്. മരുന്നുകളുടെ ദൗർലഭ്യവും ശുചിത്വ പരിപാലനത്തിനുള്ള അശ്രദ്ധയും കാരണം പട്ടാളക്കാരുടെ പരിക്കുകൾ പലപ്പോഴും മരണത്തിൽ വരെ കലാശിക്കുന്ന അവസ്ഥയായിരുന്നു അവിടെ. ഫ്ലോറൻസ് നൈറ്റിംഗേലും നേഴ്സുമാരും ആശുപത്രിയും ഉപകരണങ്ങളും വൃത്തിയാക്കിയും രോഗികളുടെ പരിചരണം പുനഃക്രമീകരിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും മുറിവേറ്റവരുടെ മരണനിരക്ക് കുറയുന്നതിനു പകരം കൂടുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. സ്കട്ടറിലുണ്ടായിരുന്ന ആദ്യത്തെ ശൈത്യകാലത്ത് 4077 പട്ടാളക്കാരാണ് മരണമടഞ്ഞത്. മുറിവുകളാൽ മരണമടഞ്ഞവരുടെ 10 മരണനിരക്കായിരുന്നു ടൈഫോയിഡ്, കോളറ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ വന്നവരുടേത്. രോഗികളുടെ എണ്ണത്തിലുള്ള ബാഹുല്യവും വായുസഞ്ചാരത്തിലും അശുദ്ധജല നിർമാർജ്ജനത്തിലും ഉണ്ടായ പോരായ്മകളുമായിരുന്നു ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. 1855 March ബ്രിട്ടീഷ് ഗവൺമെന്റ് ശുചിത്വ പാലനത്തിനായി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും തുടർന്ന് ഓടകൾ വൃത്തിയാക്കിയതും വായുസഞ്ചാരം മെച്ചപ്പെടുത്തിയതും മരണനിരക്കിൽ കാര്യമായ കുറവുണ്ടാക്കി. 7 August 1957 അവർ ബ്രിട്ടനിലേക്ക് തിരിച്ചു വന്നു. ആ കാലഘട്ടത്തിൽ വിക്ടോറിയ രാജ്ഞി കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തയായ വനിത ഫ്ലോറൻസ് ആണെന്ന് കണക്കാക്കപ്പെടുന്നു. യുദ്ധകാലത്ത് പിടിപെട്ട ബ്രൂസെല്ലോസിസ് എന്ന അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവർ ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നതെങ്കിലും വിക്ടോറിയ രാജ്ഞിയുടെ ആവശ്യപ്രകാരം റോയൽ കമ്മീഷൻ ഓഫ് ഹെൽത്ത് ഓഫ് ദി ആർമിയുടെ രൂപവൽക്കരണത്തിൽ ഫ്ലോറൻസ് സുപ്രധാന പങ്കുവഹിച്ചു. ഒരു വനിതയായതിനാൽ കമ്മീഷനിൽ അംഗമാവാൻ സാധിച്ചില്ലെങ്കിലും വിശദമായ സ്ഥിതിവിവരക്കണക്കുകൾ ഉൾപ്പെടുത്തിയ 1000+ പേജുകളുള്ള റിപ്പോർട്ട് എഴുതിയത് ഫ്ലോറൻസ് ആയിരുന്നു. Trusted tradition of 155 years, Chemanur International Jewelers.